നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും വലിയ വാർത്തയായിരുന്നല്ലോ ഇവിടെയുള്ള ഒരു ബോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ നടൻ്റെ, അല്ലെങ്കിൽ കിങ് ഖാൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ആര്യൻ ഖാൻ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിന് ജാമ്യത്തിന് വേണ്ടിയിട്ട് തൻ കിങ് ഖാൻ തൻ്റെ സ്വാധീനം മുഴുവൻ ഉപയോഗിച്ച് നോക്കുന്നു, എന്നിട്ടും ജാമ്യമൊന്നും കിട്ടിയില്ല. ഇപ്പോഴും അദ്ദേഹം കസ്റ്റഡിയിൽ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ കാശ്മീരിലുള്ള ഒരായമ്മ മെഹബൂബ എന്ന മറ്റോ ആണ് അവരുടെ പേര്. അവർ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. ഈ ആര്യൻ എന്ന ഈ പയ്യൻ്റെ വാലായിട്ട് ഒരു ഖാൻ ഉള്ളതാണ് പ്രശ്നമായതും, ഈ ഖാൻ ഉള്ളത് കൊണ്ടാണ് ഈ പയ്യനെ അറസ്റ്റ് ചെയ്തതെന്നും വേട്ടയാടുന്നതെന്നും അല്ലെങ്കിൽ കേസിൽ പെടുത്തിയതാണ് എന്നുമൊക്കെയാണ് ഈ അമ്മ തള്ളി അങ്ങ് വിടുന്നത്. ഒന്നുകിൽ അവർക്ക് കാശ്മീരിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാവൂ, പുറത്തുള്ള വാർത്തകളൊന്നും അറിയുന്നില്ല. അല്ലെങ്കിൽ അവർ ഈ ഇരവാദം പ്രയോഗിക്കാൻ നോക്കിയതാ. ലോകം മുഴുവൻ ഇവർ ഒരു കാലത്ത് പ്രയോഗിച്ച് വിജയിച്ചു കൊണ്ടിരുന്ന ഒരു സംഗതിയാണ് ഈ ഇരവാദം മുഴക്കൽ. മുസ്ലിം ആയതുകൊണ്ടാണോ, ഞങ്ങൾ മുസ്ലിം ആയതുകൊണ്ടാണോ എന്നുള്ള ഈ ഇരവാദം മുഴക്കലുണ്ട്. എല്ലാം ചെയ്തു വെക്കും, എന്നിട്ട് അവസാനം ചോദിക്കും മുസ്ലിം ആയതുകൊണ്ടാണോ ഇങ്ങനെ കാണിക്കുന്നത്, മുസ്ലിം ആയതുകൊണ്ടാണോ അങ്ങനെ കാണിക്കുന്നത്. ഈ ഇരട്ടത്തപ്പ് ഇരവാദമൊക്കെ ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലായി വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം. ഇവിടെ പൊതുവെ ഡിങ്കിരി എന്ന പേരിൽ അറിയപ്പെടുന്ന ബിനീഷ് കോടിയേരിയുണ്ട്. ബിനീഷ് കോടിയേരി ഏതാണ്ട് സമാനമായിട്ടുള്ള കേസിൽ തന്നെയാണ് അകത്ത് കിടക്കുന്നത്. ഒരു വർഷത്തിന് മുകളിലായി, ജാമ്യം പോലും ഇല്ലാതെ കിടക്കുകയാണ്. ഞങ്ങളുടെ അറിവിൽ ഈ ബിനീഷ് കോടിയേരിയുടെ അച്ഛൻ്റെ പേര്, പിതാവിൻ്റെ പേര് ഖാൻ എന്നല്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ്. അദ്ദേഹമാണെങ്കിൽ ഒരു പാർട്ടിയുടെ, ഒരു ദേശീയ പാർട്ടിയുടെ കേരളത്തിലെ തന്നെ മുടിചൂടാമനെ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാധീനം ഉപയോഗിച്ചിട്ടും അദ്ദേഹം ഇപ്പോഴും, ഈ ബിനീഷ് കോടിയേരി എന്ന വ്യക്തി ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അപ്പോൾ ഒരാൾ ഒരു കുറ്റകൃത്യത്തിൽ പെട്ടു, അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അകത്താവാൻ അയാൾ ഖാനിൻ്റെ മകനാണോ അല്ലെങ്കിൽ കോടിയേരിയുടെ മകനാണോ എന്നതൊന്നും ഇവിടെ പ്രസക്തമല്ല. ആ വ്യക്തി എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത് അത് മാത്രമാണ് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലുള്ള കാതലായിട്ടുള്ള വിഷയം. ഒരുപാട് അനവധി ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ 6 കോടിക്ക് മുകളിൽ അനുയായികളുണ്ടായിരുന്ന റാം റഹീം എന്ന ഒരു തട്ടിപ്പുകാരൻ സ്വാമിയുണ്ട്, ഉണ്ടായിരുന്നു. അയാൾ ഇന്ന് ജയിലിലാണ്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഒരു ഫ്രോഡ് ഉണ്ടായിരുന്നു, സ്വാമി നിത്യാനന്ദ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. അയാൾക്കിപ്പോൾ ഇന്ത്യയിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അയാൾ വേറെ ഏതോ സ്ഥലത്ത് പോയിട്ട് സ്വന്തമായിട്ട് ഒരു രാജ്യമൊക്കെ മേടിച്ച് അവിടെ പാസ്പോർട്ടൊക്കെ ആയിട്ട് അവിടെ അങ്ങ് സെറ്റിലായി നിൽക്കുകയാണ്. ഇങ്ങോട്ട് വന്നാൽ പിടിച്ചകത്തിടും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവരെയൊന്നും പേര് നോക്കിയിട്ടല്ല ഇവിടെയുള്ള അന്വേഷണ ഏജൻസികൾ പിടിക്കുകയും അറസ്റ്റ് ചെയ്ത് അകത്തിടുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബിനീഷ് കോടിയേരി എന്നാണ്. പേരിൻ്റെ വാലായിട്ട് ഖാൻ എന്നൊന്നുമില്ല. അപ്പോൾ ആര്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആര്യൻ അതിൻ്റെ ശിക്ഷ അനുഭവിക്കും. അല്ലാതെ ആര്യൻ്റെ വാലിൻ്റെ കൂടെ ഖാൻ ഉണ്ടോ കോടിയേരി ഉണ്ടോ എന്നതൊന്നും ഒരു വിഷയമേ അല്ല. പിന്നെ ഇരവാദം ഇതേപോലെ പറഞ്ഞു വരുമ്പോൾ മറ്റുള്ള ആളുകളും ചിന്തിച്ചു തുടങ്ങിയെന്നും ഇതേപോലുള്ള സമാന കേസുകളുമായിട്ട് ഇതൊക്കെ താരതമ്യം ചെയ്യും എന്നും ഓർത്താൽ കൊള്ളാം. പിന്നെ കാശ്മീരിലുള്ള വ്യക്തിയാണ് അവർ, കുറേ കാലം കൊണ്ട് ഇങ്ങനെയാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ സുപ്രീം കോടതി വിശ്വാസമല്ല, ഇവിടുത്തെ നിയമവ്യവസ്ഥയെ വിശ്വാസമല്ല, ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിശ്വാസമല്ല, എന്തിനും ഇവിടുത്തെ പ്രധാനമന്ത്രിയെ പോലും അംഗീകരിക്കാത്തവരാണ് അവർ. അപ്പോൾ അവരെ പോലെയുള്ളവർ ഇത്തരം പരാമർശം നടത്തിയതിൽ യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ അതിൻ്റെ ഏറ്റുപിടിച്ചുകൊണ്ട് ചില സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ഈ സോഷ്യൽ മീഡിയ കടന്ന് തള്ളിമറിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പഴയ പോലെ നിങ്ങളുടെ ഇരവാദമൊന്നും ഇനി ചിലവാകില്ല എന്ന് മാത്രം ഓർമ്മയിൽ വെച്ചേക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.